അല്ല, തിരഞ്ഞെടുപ്പ് കാലമാണ്. ആരും ഏത് പ്രശ്നവും എടുത്ത് ഉന്നയിക്കുന്നൊരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ ആരെയും കുറ്റമൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ചില ചില കാര്യങ്ങളൊക്കെ ഒരുമാതിരി അപഹാസ്യമായിട്ട് തോന്നുന്നു. അതിലൊന്നാണ് ആലപ്പുഴ ബി ജെ പി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെതിരെ വന്ന ആരോപണം. ആരോപണം എന്ന് വെച്ചാൽ ഞാനും ഇതെന്തോ ഇത്ര വലിയ കാര്യം. ആരോപണം കൊണ്ടുവന്നത് നമ്മുടെ ടി ജി നന്ദകുമാറാണ്. പുള്ളി സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് ഓരോ നമ്പറുകൾ ഇറക്കുക, എന്നിട്ട് അപ്രത്യക്ഷനാകുക, വീണ്ടും പ്രത്യക്ഷപ്പെടുക, അങ്ങനെയൊക്കെയുണ്ട്. എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട് കക്ഷിയുടെ കയ്യിൽ. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരും മാധ്യമക്കാരും ഒക്കെ ഗൗരവമായിട്ട് പുള്ളിയെ എടുക്കുന്നത്. ഏതായാലും പുള്ളി പറഞ്ഞു, ശോഭാ സുരേന്ദ്രന് 1,000,000 രൂപ ഞാൻ കൊടുത്തു. അതിന് കൊടുത്തു. ഒറ്റ നോട്ടത്തിൽ നമ്മൾ കേൾക്കുമ്പോൾ 1,000,000 രൂപ എന്തോ കേന്ദ്രത്തിൽ മോദി ഭരിക്കുന്നു, അപ്പോൾ എന്തോ കാര്യസാധ്യത്തിന് കാശ് കൊടുത്തു എന്നൊക്കെയല്ലേ വിചാരിക്കുന്നത്. ഇതൊന്നുമല്ല. അവസാനം പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ ശോഭന എന്ന പേരിൽ 1,000,000 രൂപ പണ്ടെന്നോ ബാങ്കിൽ അടച്ചതിൻ്റെ ഒരു രസീതൊക്കെ കാണിച്ചു. ഇപ്പോൾ ശോഭന എന്നായിരുന്നു അന്ന് അവരുടെ ബാങ്കിലെ പേര്, ശോഭന എന്നാണ്, പുറത്ത് ശോഭയെന്ന് പറയുന്നതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞു. കാര്യമൊക്കെ ശരി. എന്നിട്ട് ഈ പുള്ളി പോയി കൊടുത്ത് കാശ് കൊടുത്തത് എന്തിനാ? സ്ഥലം വാങ്ങാനായിട്ട് അഡ്വാൻസ് കൊടുത്തതാണ്. ആ സ്ഥലം വേണ്ടാന്ന് തീരുമാനിച്ചു, എന്നിട്ട് അഡ്വാൻസ് തിരിച്ചു തരാൻ പറഞ്ഞു. അത് തിരിച്ച് കിട്ടിയിട്ടില്ല. ഇതാണ് ഇതിനെ ഇത്ര വലിയ പ്രശ്നം എന്താ എനിക്ക് മനസ്സിലായില്ല. നിങ്ങളാദ്യം ഒരു സ്ഥലം വിൽക്കാനുണ്ട്, നിങ്ങൾ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നു, അഡ്വാൻസ് കൊടുക്കുന്നു. നിങ്ങൾ തന്നെ ആ സ്ഥലം വേണ്ടാന്ന് പറയുന്നു, അഡ്വാൻസ് തിരിച്ചു തരാൻ പറയുന്നു. അത് തിരിച്ചു തരും. ഇതിൽ അഴിമതി എന്താ? അഴിമതി, സ്വജനപക്ഷപാതം, സത്യസന്ധതയില്ലായ്മ, ഇതൊന്നും ഇല്ലല്ലോ. നിങ്ങൾ അഡ്വാൻസ് കൊടുത്ത കാശ് തിരിച്ചു തരുമല്ലോ ആരാണെങ്കിലും. അതെപ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങൾ. എന്നിട്ട് നന്ദകുമാർ പറയുകയാണ്, ഞാൻ ശോഭയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും വിളിച്ചു. അവരൊക്കെ പറഞ്ഞു തിരഞ്ഞെടുപ്പിന് മുമ്പ് തരുമെന്ന് പറഞ്ഞു, അത് തന്നില്ല. എന്നാൽ ഈ മനുഷ്യൻ ശോഭയെ വിളിക്കണ്ടേ? അത് വിളിച്ചിട്ടുമില്ല. ശോഭയെ വിളിച്ച് ചോദിക്കണ്ടേ, അതേ മാനം ഞാൻ ആ അഡ്വാൻസ് എന്ന കാശൊന്ന് വേഗം തിരിച്ചു തരുമോ, എനിക്ക് വേറൊരു ആവശ്യമുണ്ട്. അപ്പോൾ അവർ പറയും തിരിച്ചു തരാം, ഈ തിരഞ്ഞെടുപ്പും തിരക്കും ഒക്കെയാണ്, ഇത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു തരാം, അല്ലെ എനിക്ക് കാശിന് അല്പം ടൈറ്റാണ്. ആഫ്റ്റർ ഓൾ വഴക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, തരില്ല എന്ന് പറഞ്ഞിട്ടില്ല, അനാവശ്യമായിട്ട് താമസിച്ചിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ ഇതിനകത്ത് പ്രശ്നം എന്താണെന്നേ? നമ്മളൊക്കെ എത്രയോ വസ്തു വാങ്ങാൻ അഡ്വാൻസ് കൊടുക്കുന്നു, വീട് വാങ്ങാൻ അഡ്വാൻസ് കൊടുക്കുന്നു, പിന്നീട് അത് വേണ്ടാന്ന് തോന്നി തിരിച്ച്. ഇങ്ങനെ പറയുന്നത് ഇതേ വസ്തുവിന് വേറെ 2 പേരുടെ നിന്ന് അവർ അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്. വാങ്ങിച്ചിട്ടുണ്ടോ ഇല്ലയോ ദൈവത്തിനറിയാം. ശോഭ പറയുന്നത് ഇയാളിൽ നിന്ന് ഞാൻ 1,000,000 രൂപ മേടിച്ചതാണ്. മേടിച്ചതെന്ന് വെച്ചാൽ അയാൾ തന്നതാണ്, അഡ്വാൻസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നു, ഞാൻ മേടിച്ചു. അത് തിരിച്ചു കൊടുത്തിട്ടില്ല, കൊടുക്കാം ഞാൻ. അപ്പോൾ അഡ്വാൻസ് കൊടുത്ത കാശ് തിരിച്ച് കിട്ടും. അത് ശോഭയോട് ചോദിച്ചാൽ മതി, പത്രക്കാരോട് വന്ന് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല നന്ദകുമാറിന്. പക്ഷേ നന്ദകുമാർ മിണ്ടാതായ വേറൊരു സംഭവം ഉണ്ടായി. ശോഭ ഏതായാലും തുറന്നു പറഞ്ഞു, ഞാൻ ഇങ്ങനെ അഡ്വാൻസ് മേടിച്ചതാണ്, അങ്ങനെ ഇപ്പോൾ ഭൂമി വേണമെന്ന് പറഞ്ഞു, അഡ്വാൻസ് തന്നു, ഞാൻ മേടിച്ചു. അല്ലാതെ അഡ്വാൻസ് ആടോ അഡ്വാൻസ് ആടോ എന്ന് പറഞ്ഞ് പിന്നാലെ പോയതല്ലല്ലോ, ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നതല്ലേ, എന്ത് വാങ്ങിക്കോട്ടെ. അതിൻ്റെ കൂടെ ശോഭ പറഞ്ഞു, ഇയാൾ CPMലെ ഒരു നേതാവിനെയും കൊണ്ടോ അതോ കൊണ്ടാതെ അത് വന്നിരുന്നു, അയാളെ BJPയിൽ ചേർക്കണം, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ തരികിട പരിപാടി നടത്തിയിരുന്നു. ആ വന്ന CPM നേതാവിൻ്റെ പേര് പുറത്ത് ഞാൻ പറയണോ അതോ താൻ പറയുമോ, ഇതാണ് ശോഭയുടെ ചോദ്യം. അപ്പോൾ TG നന്ദകുമാർ സൈലൻ്റായി. ഈ കാര്യം പറഞ്ഞതോടെ TG നന്ദകുമാർ സൈലൻ്റായി. അപ്പോൾ TG നന്ദകുമാർ അത്ര ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ഡീലിംഗ് നടത്തുന്ന ആളല്ല. ഞാൻ പത്രികയിലൂടെ തന്നെ TG നന്ദകുമാറിനെ അപ്രീഷിയേറ്റ് ചെയ്താണ്, മിടുക്കനാണ്, നിങ്ങൾ നല്ലൊരു പൊതുപ്രവർത്തകനാണ്, നിങ്ങൾക്ക് സകല പാർട്ടിയിലും കണക്ഷനുണ്ട്, എല്ലാവരെയും നിയന്ത്രിക്കാൻ നിങ്ങൾക്കറിയാം, എ ഗുഡ് ഓർഗനൈസർ, അതുകൊണ്ട് നിങ്ങൾ പൊതുരംഗത്തേക്ക് ഇറങ്ങണമെന്ന് ഞാൻ പറഞ്ഞതാണ്. ആ അഭിപ്രായം ഇപ്പോഴും ഞാൻ പറയുന്നു. ബട്ട് ദർ ആർ സം ഫ്യൂ സ്പെല്ലിംഗ് മിസ്റ്റേക്സ്. ഈ ശോഭയുടെ കാര്യത്തിലൊക്കെ വന്നു കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഈ നന്ദകുമാർ ഡിഫെൻസീവിലാകുന്നതായിട്ട് കാണുന്നു. മറ്റേ അനിൽ ആൻ്റണിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ചില സ്ഥലം വന്നു കഴിയുമ്പോൾ നന്ദകുമാറിന് ഒരു പതറിച്ച ഉണ്ടാകുന്നുണ്ട്. എന്തുമായിക്കോട്ടെ, തിരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ഗിമ്മിക്സായിട്ട് ആളുകൾ ഇതിനെ കാണുകയുള്ളൂ എന്നാണ്. നന്ദകുമാറിന് 1,000,000 രൂപ തിരിച്ചു കിട്ടാനായിട്ട് ധാരാളം മാർഗങ്ങളുണ്ട്. ഇനി ഒന്നും തന്നില്ലെങ്കിലും ബാങ്കിലടച്ച രസീതുണ്ടല്ലോ, അതും കൊണ്ടുപോയി മുനിസിപ്പൽ കോടതിയിൽ കൊടുത്താൽ ഒരാഴ്ചയൊക്കെ 1,000,000 രൂപ തിരിച്ചു കൊടുക്കുമെന്ന് പറയും മുനിസിപ്പൽ കോടതി. ഇത് അറിഞ്ഞുകൂടാത്ത ആളൊന്നുമല്ലല്ലോ നന്ദകുമാർ, സുപ്രീം കോടതി വരെ ഭരിക്കുന്ന ആളാണെന്നാണ് കേൾവി.
അപ്പം പിന്നെ മുനിസിപ്പൽ കോടതി നിസ്സാര സംഗതിയല്ലേ. അല്ലെങ്കിൽ 1,000,000 രൂപ വാങ്ങിച്ചെടുക്കാനാണ് ഇത്ര വലിയ പാട്? ഇത് ഇദ്ദേഹം സിൻസിയറായിരുന്നെങ്കിൽ നേരെ ശോഭയോട് സംസാരിച്ച് 1,000,000 രൂപ കിട്ടാനുള്ളത് വാങ്ങിച്ചെടുക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ പത്രക്കാരുടെ മുമ്പിൽ വന്ന് വിളംബരം ചെയ്തത് എന്തിനാണ്? ശോഭ ഒരു എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കുള്ള ഒരു സ്ത്രീയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടല്ലേ, വാങ്ങിച്ചാൽ കൊടുക്കാത്ത സ്ത്രീയാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടല്ലേ ചെയ്യാമായിരുന്നു അത് മിസ്റ്റർ നന്ദകുമാർ? നിങ്ങൾക്കവരോട് എന്താ ഇത്ര വലിയ വിരോധം? ഇത് മഹാമോശമായിപ്പോയി. ഏതായാലും ആലപ്പുഴയിലെ വോട്ടർമാർ ഇതൊന്നും പരിഗണിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. ശോഭയ്ക്ക് എല്ലാ വിജയാശംസകളും. താങ്ക് യു.